ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കഴിയുന്ന സമയമാണല്ലോ. നിങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് വൈറസിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുമാരനാശാനെക്കുറിച്ചും ആശാൻ്റെ ഖണ്ഡകാവ്യങ്ങളെക്കുറിച്ചും പറഞ്ഞുവല്ലോ. ആശാൻ്റെ വളരെ പ്രശസ്തമായ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഏതാനും കുറച്ചു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രിയദർശനം എന്ന പാഠമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശനം എന്ന കവിതയിലെ ആദ്യത്തെ 8 വരികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ട ശേഷമേ ഇത് കാണാവൂ. എങ്കിൽ മാത്രമേ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്രതീക്ഷിതമായി ദിവാകരനെ കണ്ടുമുട്ടുകയായിരുന്നു നളിനി. അപ്പോൾ നളിനി ദിവാകരനോട് പറയുന്ന ഭാഗമാണല്ലോ നമ്മൾ പഠിച്ചത്. കഷ്ടകാലമെല്ലാം കഴിഞ്ഞുവെന്നും ദിവാകരനെ കാണാൻ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നുവെന്നും പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഒരുനാൾ ഈശ്വരൻ കേൾക്കുമെന്നും നളിനി ദിവാകരനോട് പറയുന്നു. ഇനിയും നളിനി പറയുന്ന കാര്യങ്ങൾ ഇത് കൂടാതെ 4 വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ദിവാകരൻ നളിനിയോട് മറുപടി പറയുന്നതുമുണ്ട്. ഇത് കാവ്യഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കവിത ഞാൻ ചൊല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാൺകമൂലമങ് എന്നെയോർക്കുകിലുമോർത്തിടായ്കിലും ഏവമോതിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ധീരനായയതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനി നീർ സുമോപമം ആരതന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവകഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ആശയം വിശദീകരിക്കാം. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. സന്യാസി എന്ന പദത്തിന് സംന്യസിച്ചവൻ ആരോ അവനെ സന്യാസി എന്ന് പറയും. അതായത് എല്ലാം ഉപേക്ഷിച്ചവൻ. ആസ്ത എന്ന പദത്തിന് ആഗ്രഹമെന്നർത്ഥം. രണ്ടുപേരുടെ അർത്ഥം ഞാൻ പറയാം. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. അങ്ങ് സന്യസിച്ച സമയത്ത് ആഗ്രഹത്തോടുകൂടി ഞാൻ ഇവിടെ തപസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങയെ ഓർത്തുകൊണ്ട് തപസ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. അടുത്ത ലൈൻ, ധന്യയായി സബതി കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. സബതി എന്ന വാക്കിന് പെട്ടെന്നർത്ഥം, മൂലം എന്നതിന് കാരണം എന്നർത്ഥം, ധന്യ എന്നറിഞ്ഞ് പറഞ്ഞാൽ ഭാഗ്യമുള്ളവൾ എന്നർത്ഥം. വരി പറയാം. ധന്യയായി സബതി കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. എന്നെ ഓർത്താലും ഇല്ലെങ്കിലും പെട്ടെന്ന് അങ്ങയെ കണ്ടതുമൂലം ഞാൻ ധന്യയായി, ഭാഗ്യമുള്ളവളായി എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ. എന്നിട്ട് 4 വരി ചേർത്തിട്ട് അർത്ഥം ഞാൻ പറയാം. അങ്ങ് സന്യസിച്ച സമയത്ത് ആഗ്രഹത്തോടുകൂടി ഞാൻ അങ്ങയെ തന്നെ ഓർത്ത് തപസ് ചെയ്തു കഴിഞ്ഞു. എന്നെ ഓർത്താലും
ഓർത്തില്ലെങ്കിലും പെട്ടെന്ന് അങ്ങേ കണ്ടതുമൂലം ഞാൻ ശ്രേഷ്ഠയായി മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ നാല് വരികളോടുകൂടി നളിനി പറഞ്ഞ കാര്യങ്ങൾ അവസാനിക്കുന്നു. നിങ്ങൾ പാഠപുസ്തകത്തിൽ നോക്കിയാൽ ഈ നാല് വരികൾക്ക് ശേഷം ഇൻവെർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ആകുന്നിടത്ത് നളിനി പറഞ്ഞ കാര്യങ്ങൾ അവസാനിക്കുന്നു. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നോക്കുക. ഏവ മോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഏവം എന്ന വാക്കിന് ഇപ്രകാരം, ഓതുക എന്നാൽ പറഞ്ഞു, കണ്ണുനീർ തൂവിനാൾ കണ്ണുനീര് പൊഴിച്ചുകൊണ്ടെന്നർത്ഥം, മൊഴി എന്നതിന് വാക്ക്. അർത്ഥം ഞാൻ പറയാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കണ്ണുനീർ പൊഴിച്ച് വാക്കുകൾ തടസ്സപ്പെട്ട് അവൾ നിന്നു. അടുത്ത ലൈൻ നോക്കുകേ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. സുഖോദയം എന്ന വാക്കിന് സുഖത്തിൻ്റെ ഉദയം, ഉദയം എന്ന് പറയുമ്പോൾ ആരംഭം എന്നർത്ഥം. ഭാവശാലികൾ എന്നതിന് അർത്ഥം സ്നേഹമുള്ളവർ എന്നർത്ഥം. വികലമാം എന്നതിന് വല്ലാതെ ഇരിക്കുന്നത് എന്നർത്ഥം. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. വളരെക്കാലം പിരിഞ്ഞു കഴിഞ്ഞവർ തമ്മിൽ കണ്ടുമുട്ടിയാലുണ്ടാകുന്ന സന്തോഷം ഇപ്രകാരം വികലമായിരിക്കും, വല്ലാതെ ഇരിക്കുമെന്നർത്ഥം. കുറേ നാളുകൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. ധീരനായ എതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ധീരനായ എതി, എതി എന്ന വാക്കിന് സന്യാസി, തന്വി യുവതി, ബാഷ്പം എന്ന വാക്കിന് കണ്ണുനീർ. ഭൂരിബാഷ്പം എന്ന് പറഞ്ഞാൽ വളരെയേറെ കണ്ണുനീർ എന്നർത്ഥം. പാടലം എന്ന വാക്കിന് ചുവന്നത് എന്നർത്ഥം. പരിപാടലം എന്നതിന് ആകെ ചുവന്നത് എന്നർത്ഥം. ഇനിയും ഈ വരികളിലെ വാക്കുകൾക്ക് പര്യായപദം പറയാം. സന്യാസി എന്ന വാക്കിന് യതി എന്നും ഭിക്ഷു എന്നും പറയാം. അടുത്തത്, കണ്ണുനീർ എന്ന വാക്കിന് ബാഷ്പം അശ്രു, മുഖം എന്ന വാക്കിന് ആനനം ആസ്യം. ഇനി ഞാൻ പൂർണ്ണമായിട്ട് അർത്ഥം പറയാം. ധീരനായ സന്യാസി യുവതിയുടെ കണ്ണീർ വീണ് ചുവന്ന മുഖത്തേക്ക് നോക്കി. അടുത്ത ലൈൻ, പൂരിതാഭയോടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന് പനിനീർ സുമോപമം. പൂരിതാഭ എന്ന വാക്കിന് വർദ്ധിച്ച ശോഭ, പൂരിതം വർദ്ധിച്ച, ആഭ ശോഭ, വർദ്ധിച്ച ശോഭയോടുകൂടി ഉഷസ്സിൽ മഞ്ഞുതൻ. ഉഷസ് എന്ന വാക്കിന് പ്രഭാതം എന്നർത്ഥം. ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന്, ധാര എന്ന വാക്കിന് ഒഴുക്ക് എന്നർത്ഥം. പ്രഭാതത്തിൽ വർദ്ധിച്ച ശോഭയോടെ മഞ്ഞുതൻ ധാരയാർന്ന, മഞ്ഞുതുള്ളികളുടെ ധാര ഏറ്റ പനിനീർ സുമൂപം, പനിനീർ പൂവിൻ്റെ മനോഹാരിത പോലെ അവളുടെ മുഖം ചുവന്ന് തുടുത്തു. നമുക്കറിയാം, പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ ഏറ്റിട്ട് റോസാപ്പൂക്കൾ നിൽക്കുമ്പോൾ അത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ചെറിയ ചെറിയ തുള്ളികളായിട്ട് റോസാപ്പൂവിൽ നേരം വെളുക്കുമ്പോൾ നമ്മൾ ചെന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ്. അപ്പോൾ അവളുടെ മുഖത്തെ ഇവിടെ ദിവാകരൻ, അല്ലെങ്കിൽ കവി ദിവാകരനിലൂടെ ഉപമിച്ചേക്കുകയാണ്. എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പനിനീർ പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള പനിനീർ പൂവ്? മഞ്ഞുതുള്ളികൾ ഏറ്റ ഏൽക്കുന്ന പനിനീർ പൂവിനോട്. ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ അർത്ഥം. അത് നാല് വരി ഒന്നിച്ച് ഞാൻ അർത്ഥം ഒന്നുകൂടെ പറയാം. ധീരനായ സന്യാസി യുവതിയുടെ കണ്ണീർ വീണ് ചുവന്ന മുഖത്തേക്ക് നോക്കി. അത് പ്രഭാതത്തിൽ മഞ്ഞുമഴയിൽ കുളിച്ച് പൂർണ്ണശോഭയിൽ നിൽക്കുന്ന റോസാപ്പൂവിന് തുല്യമായിരിക്കുന്നു. ആശയം മനസ്സിലായല്ലോ. അടുത്തത്,
ആരതെന്നുടൻ അറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. പുരാഗതം എന്ന വാക്കിന് അർത്ഥം പണ്ടുണ്ടായത് എന്നർത്ഥം. ആരാണെന്ന് അറിഞ്ഞയുടനെ വർദ്ധിച്ച കൗതുകത്തോട് പണ്ട് കഴിഞ്ഞതോർത്ത് ചാരുശൈശവ കഥയ്ക്കു തന്നെ. ശൈശവകഥ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാല കഥ. ചാര് മനോഹര, അരുളുക പറഞ്ഞു എന്നർത്ഥം. കനിവ് ദയ. അപ്പോഴ് നാല് വരിയുടെ അർത്ഥം ഒന്നിച്ച് ചേർത്ത് പറയാം. ആരാണെന്ന് അറിഞ്ഞയുടനെ വർദ്ധിച്ച കൗതുകത്തോടെ പണ്ട് കഴിഞ്ഞതോർത്ത് മനോഹരമായ കുട്ടിക്കഥയ്ക്ക് ചേർന്ന വാക്കുകൾ അദ്ദേഹം കനിവോടെ പറഞ്ഞു. ഇനി അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദിവാകരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഗ്രഹപാഠം. സമാന പദങ്ങൾ എഴുതുക. ഉഷസ്, മഞ്ഞ്, സുമം. എതിർലിംഗം എഴുതുക. ധീരൻ, ഇഷ്ട, ധന്യ, ഭവാൻ. വിപരീത പദങ്ങൾ എഴുതുക. പ്രിയം, സുഖം, ധീരൻ, ഉദയം. ഇനിയും ലഘു ചോദ്യോത്തരങ്ങൾ എഴുതണം. ഒന്നാമത്തെ ചോദ്യം, നളിനി ധന്യയായതെങ്ങനെ? രണ്ട്, സുഖോദയം വികലമാകുന്നതെപ്പോൾ? അടുത്തത്, ഭൂരിബാഷ്പ പരിപാടലം മുഖത്തേക്ക് നോക്കിയതാര്? അടുത്ത ക്വസ്റ്റ്യൻ, ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപം കാണപ്പെടുന്നതെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ, ശൈശവ കഥയ്ക്ക് ചേർന്ന വാക്കരുളിയതാര്? ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഗ്രഹപാഠങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്കൂൾ തുറക്കുമ്പോൾ ഞാനിതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കണം. ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണ്. ഇതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കേട്ടോളുക. ലോകം കോവിഡ് 19 എന്ന മഹാമാരിയുടെ ഭീതിയിൽ. പ്രതിരോധത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പാതയിൽ കേരളം ലോകത്തിന് മാതൃകയോ? ഉപന്യാസം തയ്യാറാക്കണം. ഇത് ദിനപത്രങ്ങൾ വായിക്കണം. വായിച്ച ശേഷം വേണം ഇതിനെപ്പറ്റി എഴുതാനായിട്ട്. കുറഞ്ഞത് 2 പേജെങ്കിലും ഉണ്ടാകണം. ഇത് പേപ്പറിലെഴുതി ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ്. ഓരോ ക്ലാസ്സിലും ഞാൻ ഉപന്യാസങ്ങളും കത്തെഴുതാനായിട്ടും നിങ്ങൾക്ക് തരും. ഈ കത്തെഴുത്തും ഉപന്യാസങ്ങളും ഒരു ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഈ ഫയലുകൾ എന്നെ ഏൽപ്പിക്കേണ്ടതുമാണ്.